ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഫോൺസ് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലേ. ഫോണൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളുടെ പോലെയാണ് കൊണ്ടുനടക്കണം. നമ്മൾ എപ്പോഴും എന്താ പറയുക, തുടച്ചൊക്കെ വെച്ച് കവറൊക്കെ ഇട്ട് ഭദ്രമാക്കി വെച്ചിട്ട് ഡെയിലി നമ്മൾ കുട്ടികളൊക്കെ രാവിലെ കുളിപ്പിക്കുന്നത് ഡെയിലി രാവിലെ ചാർജൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് കൊണ്ടുനടക്കണം അല്ലേ. പക്ഷേ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഫോൺ എപ്പോഴും ഒരു കുറച്ച് നാൾ, ഒരു 5-6 മാസം കഴിയുമ്പോൾ കുറച്ച് പണ്ട് ആ മേടിച്ച സ്പീഡ് നിങ്ങൾക്ക് കാണില്ല, എന്തെങ്കിലും ലാഗ് കാണും, എന്തെങ്കിലും എന്താ പറയുക, ചിലപ്പോൾ ബാറ്ററി പണ്ടത്തെ അത്രയും ചാർജ് ഒക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് കുറയും. അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫോണിനകത്ത് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള കാരണം 1-2 കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഞാൻ ബേസിക്കായിട്ടൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ കറക്റ്റായിട്ട് പെർഫോമൻസ് പുറത്തേക്ക് തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ സ്ലോ ആകാതിരിക്കണം. ഇപ്പോൾ പെർഫോമൻസ് പറയുമ്പോൾ എല്ലാം അതിനകത്ത് ബാധകമാണ്, സ്ലോ ആണ് ഉൾപ്പെടെ നിങ്ങളുടെ ലാഗ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പെർഫോമൻസിനകത്ത് പെടും. അപ്പോൾ പെർഫോമൻസ് കറക്റ്റായിട്ട് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഹീറ്റിംഗ് ആ ഒരു റേഞ്ച് എന്നുണ്ടെങ്കിൽ 5 ഡിഗ്രി തൊട്ട് 45 ഡിഗ്രി വരെയാണ് അതിൻ്റെ ചൂട് ഫോൺ കീപ്പ് ചെയ്യേണ്ടത്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ആ ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗെയിം കളിക്കുകയാണ്, ഹൈ എൻഡ് ഗെയിംസ് ആണെന്നില്ല, ഏത് ഗെയിം കളിച്ചാലും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യണം, ഫുൾ എച്ച് ഡി വീഡിയോ കിട്ടി പ്ലേ ചെയ്യണം, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഫോൺ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും നോട്ടീസ് ചെയ്യണം, ഇപ്പോൾ ഗെയിംസൊക്കെ കളിക്കാൻ ആൾക്കാർക്ക് അറിയാൻ പറ്റും, കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും ഫോണിൻ്റെ ബാക്ക് വശമായിട്ട് ഹീറ്റാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 ഡിഗ്രി തൊട്ട് 45 ഡിഗ്രിനേക്കാൾ മുകളിലേക്ക് ഹീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ടൈമിൽ ഫോണിൻ്റെ ഒരു ഒരു കഴിവുണ്ട്, ആ ഹീറ്റ് പുറത്തേക്ക് തള്ളിക്കളയാം. തള്ളിക്കളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എന്ന് പറയുക, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതുവഴിയാണ് ഈ ഹീറ്റ് പുറത്തേക്ക് പോണത്. നമ്മൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ മേടിച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികളെ പോലെ ഭദ്രമായിട്ട് നല്ല വൃത്തിയുള്ള കവറൊക്കെ ഇട്ട്, എയർ ഒരു രീതിയിലും പൊടി ഒരു രീതിയിലും ഉള്ളിലേക്ക് കയറാത്ത രീതിയിലൊക്കെ കവറൊക്കെ ഇട്ട് ഭദ്രമാക്കി സൂക്ഷിക്കും അല്ലേ. ഈ അപ്പോൾ ഇങ്ങനത്തെ ടൈമിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ ഈ ഹീറ്റ് പുറത്തേക്ക് വിടാതെ ഹീറ്റ് ഒന്നും കൂടി നമ്മളത് ഉള്ളിലേക്ക് ടൈറ്റാക്കി വയ്ക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം അല്ലേക്കുക, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ റൂമിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നല്ല ഹീറ്റ് ഉണ്ട്, അതിനിടയിൽ കൂടി നമ്മളൊരു ഹീറ്റർ ഇവിടെ ഓണാക്കി വയ്ക്കണം ഒന്നുകൂടി ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറ്റർ ഓൾറെഡി ഹീറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി ഹീറ്ററും കൂടി ഓണാക്കി വെച്ചേക്കാണ്. മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോൾ ഹീറ്റ് കൂടി ജനൽ ഒന്ന് തുറന്നിടാം, നമുക്ക് ഓർത്ത് ജനൽ തുറക്കാൻ നോക്കിയിട്ട് ജനൽ തുറയല്ല, തുറയാത്ത അന്തരീക്ഷം നമുക്കാണെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ എന്താവും, ആ സെയിം അവസ്ഥയാണ് ആ ഫോണിൻ്റെ അവസ്ഥ. ആ ഫോണിന് ഹീറ്റ് പുറത്തേക്ക് തള്ളണമെന്നുണ്ട്, പക്ഷേ ഹീറ്റ് തള്ളാൻ നിങ്ങൾ സമ്മതിക്കാനുള്ള, നിങ്ങൾ ഈ കവറൊക്കെ ഇട്ട് സീലാക്കി വെച്ചേക്കാണ്. എനിക്കറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ഒരു 20,000 രൂപയുടെ മുകളിലേക്കൊന്നും എല്ലാ ഫോൺസിനകത്ത് ഞാൻ പറയില്ല, കുറച്ച് ഫോൺസിനകത്തൊക്കെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലിക്വിഡ് പാസ് ചെയ്യാനുള്ള കോപ്പർ ഒരു പൈപ്പ് കൊടുത്തിട്ട് അത് ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ ഫോൺസിനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ആയ 2 കൊല്ലം മുമ്പ് S8 സാംസങ്ങിൻ്റെ S8 ഈ കുറച്ച് മുമ്പ് പോക്കോ F1 വന്നിട്ടുണ്ടായി. പക്ഷേ എല്ലാ ഫോൺസിലൊന്നും ആ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള അത് 100% സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോൺസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കവർ മാക്സിമം ഒഴിവാക്കിയിടാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ഇതൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിനകത്ത് ഓൾറെഡി ഫാൻ വെച്ചിട്ടുണ്ട്. ഈ ഫാൻ കറങ്ങിയിട്ടാണ് ഈ ആ മെഷീൻസിന് അവർ ഹീറ്റ് കുറക്കണത്. പക്ഷേ നമ്മുടെ ഫോൺസിന് അങ്ങനത്തെ ടെക്നോളജി ഒന്നും ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലിക്വിഡ് കൂളിംഗ് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാ ഫോൺസിനകത്ത് അതില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വരുന്ന ബാറ്ററിയൊക്കെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഈ ലിഥിയം അയോൺ ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓവറായിട്ടത് പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് തള്ളിക്കളയാനുള്ള ടെക്നോളജി എല്ലാ ഫോൺസിനകത്തും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളതിന് സമ്മതിക്കുന്നില്ല. ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഫോണിൻ്റെ കമ്പോണൻസിന് പ്രശ്നമാവും, ഹീറ്റ് കൂടും, നിങ്ങളുടെ ഡിസ്പ്ലേനെ ബാധിക്കാം, നിങ്ങളുടെ ഇൻറ്റേർണൽ ചിപ്പ് സെറ്റ് കാര്യങ്ങളെല്ലാം ഹീറ്റ് ബാധിക്കും. ഹീറ്റ് ബാധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ ലിമിറ്റി കൂടുതൽ ഏത് ഐറ്റം ആയാലും ഒരു ലിമിറ്റി കൂടുതൽ ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ പെർഫോമൻസ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഡൗൺ ആവാനും മൊത്തത്തിലുള്ള പെർഫോമൻസ് ഡൗൺ ആവാനൊക്കെ ഹീറ്റ് വളരെ പ്രശ്നമാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൗച്ചില്ലാതെ അല്ലെങ്കിൽ കവറില്ലാതെ ഫോൺ ഉപയോഗിക്കാൻ ശീലിക്കുക. നമുക്ക് 2 കൈകളില്ലേ, 2 കൈകളിനകത്ത് നമുക്ക് ചെറിയൊരു ഫോൺ ഹാൻഡിൽ ചെയ്യാൻ എന്താണ് പാട്? നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഫോൺ ജസ്റ്റ് വലിച്ചെറിയാതെ അല്ലെങ്കിൽ ഫോണിനെ എന്താ പറയുക, തോന്നിയ സ്ഥലങ്ങളിലൊക്കെ ഇട്ടുപോകാതെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാം. പൊടി കയറാതെ മഴക്കാവാതെയും സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് ഞാൻ വേറൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഫോൺ ഈ കവറൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഫോണുകളുടെ ബാക്ക് സൈഡ് നിങ്ങൾ ഉപയോഗിക്കണം, ഈ ചെറിയൊരു തരികൾ കൊണ്ടിട്ട് സ്ക്രാച്ച് വരും. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫോണിൻ്റെ ഇടയിൽ കൂടി ചെറിയ പൊടി തരികൾ അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ മണൽ തരികളൊക്കെ
കയറിയിട്ട് ഈ ഫോൺ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോക്കറ്റിൽ ഇടുമ്പോഴും ബാഗിലൊക്കെ ഇടുമ്പോഴും അതിരുന്ന് റബ്ബാവുണ്ട്, റബ്ബായിട്ട് സ്ക്രാച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്ലാക്ക് ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തറിയാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടിത്തിരികൾ കൊണ്ടിട്ട് സ്ക്രാച്ച് ആവും. ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഫോൺ എപ്പോഴും കൂടെ വേണം, ഫോണിന് പെർഫോമൻസ് നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ ശീലിക്കുക. പൗച്ച് മാറ്റിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുമൊന്നുമില്ല, നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. കയ്യിൽ നമുക്ക് തന്നെ രണ്ട് വലിയ കൈകളിൽ ഈ കൈകളിനകത്ത് കൊള്ളുന്ന ഫോൺ, എല്ലാ ഫോണും ഇപ്പോൾ കൈകളിൽ കൊള്ളുന്ന ഫോണൊക്കെ തന്നെ, ആ ഫോണൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, പൗച്ചില്ലാതെ ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് അടിച്ചേക്കാം, പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.